ഹലോ വെൽക്കം ടു എമ്മ റെസിപ്പീസ് ഇന്ന് നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കാനും മടിയുള്ള ദിവസങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചോറിൻ്റെ റെസിപ്പി നോക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു കടായി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിലാണ് വെളിച്ചെണ്ണ വേണമെങ്കിലും എടുക്കാം ഇനി ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം അതായത് ചെറിയ ജീരകം ഇനി ഈ ജീരകം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം ഈ സമയത്ത് തന്നെ ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഉള്ളിയൊന്നും ഇപ്പോൾ ചെറുതായിട്ട് വഴുന്ന് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും അര ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ നമുക്ക് ജീരകം ചേർത്ത ഭാഗത്ത് നമുക്ക് കടുക് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇത് പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് ഇതിലേക്ക് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ആ ഒരു പച്ച മണം മാറി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു ചെറിയ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് വരണം ഇപ്പോൾ ഇവിടെ തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അര ടീസ്പൂണോളം ചേർത്തിട്ടുണ്ടാവും പിന്നെ ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ വഴറ്റാം ഇനി ഇതിലേക്ക് കുറച്ചുകൂടി ഒന്ന് പുളിപ്പ് കിട്ടാനായിട്ട് ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത്രയ്ക്ക് പുളിപ്പ് വേണ്ട വേണ്ടാന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗം അങ്ങോട്ട് സ്കിപ്പ് ചെയ്യാം അതുപോലെ തന്നെ തൈരി ഇല്ല എന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങ നീര് ഇതിലേക്ക് ഇതിന് പകരമായിട്ട് ഉപയോഗിക്കാം അപ്പോൾ തൈരൊക്കെ ആയിട്ട് ഒന്ന് നന്നായിട്ട് മിക്സായി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കാം വേവിച്ചെടുത്ത ചോറാണ് അപ്പം ചോറിൻ്റെ എന്ന് പറയണത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എത്രത്തോളം ഈ മസാലയായിട്ട് അത് മിക്സായി വരണം അതിനനുസരിച്ച് ചോറിൻ്റെ അളവ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ചോറിലേക്കൊക്കെ മസാല എത്തുന്നത് പോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ചേർത്തിട്ടുണ്ട് കാരണം നമ്മൾ നേരത്തെ ഉള്ളിലോട്ട് മാത്രമേ ചേർത്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ പിന്നെ ചോറൊന്നും ഉപ്പിടാതെ തന്നെയാണ് ബേബിക്കാറ് അതുകൊണ്ട് തന്നെ ഇതിലേക്ക് അല്പം ഉപ്പ് ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ മല്ലിയില ഉണ്ട് എന്നുണ്ടെങ്കിൽ മല്ലിയില കൂടി നിങ്ങൾക്ക് ഇതിന് മുകളിലേക്ക് കുറച്ച് കൊടുക്കാം അങ്ങനെ നമ്മൾ ടേസ്റ്റി ചോറ് ഇവിടെ റെഡിയായി അപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂളിലൊക്കെ ലഞ്ച് ബോക്സിലാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചോറ് കൂടിയാണ് ഇത് എല്ലാവരും ട്രൈ ചെയ്യണം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് താങ്ക്